നമസ്കാരം. 1970s എപ്പോഴോ കന്യാകുമാരിൽ പ്രത്യക്ഷമായ ഒരു സ്ത്രീരൂപം ഊരേതെന്നറിയില്ല. ശരീരപ്രകൃതം വെച്ച് ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലോ നേപ്പാളിലോ ആണ് സ്വദേശമെന്നേ കരുതാനാകും. ശരീരത്തിൽ സ്ഥാനം തെറ്റിക്കിടക്കുന്ന ഉടയാട പലപ്പോഴും നിലത്ത് വീഴും. പക്ഷേ അവർക്കതിലൊന്നും ശ്രദ്ധയില്ല, അധികമൊന്നും സംസാരിക്കാറില്ല. മാനസിക നില തെറ്റിപ്പോയതിനാൽ അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീയെന്നേ കണ്ടവരൊക്കെ കരുതിയിരുന്നുള്ളൂ. അസാധാരണ പ്രകൃതമായതുകൊണ്ട് അവർ ഉണ്ടോ ഉറങ്ങിയോ എന്ന് ആരും അന്വേഷിച്ചതുമില്ല. ആ രൂപം കന്യാകുമാരി കടൽക്കരയിൽ അങ്ങനെ നടന്നു. തിളവയിലും കടലിൽ ഉയർന്നു കാണുന്ന പാറകൾ നിവർന്നു ശയിച്ചു. കടലലകൾ അവരെ ശല്യം ചെയ്തിരുന്നില്ല. കടലിൽ ഇറങ്ങി കൈക്കുമ്പിൾ നീട്ടുമ്പോൾ കരഗതമാകുന്ന ഞെണ്ടും മീനും കരയിൽ കിടക്കുന്ന കുപ്പ കൂട്ടിയിട്ട് കത്തിച്ച് ചുട്ടെടുത്ത് വല്ലപ്പോഴും ഭക്ഷണമാക്കി. അവരോടൊപ്പം സദാ ചുറ്റിപ്പറ്റി നായ്ക്കൂട്ടങ്ങളുണ്ടാകും. അവർ അവറ്റകളെ എടുത്ത് ഓമനിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ മത്സ്യബന്ധന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന പ്രദേശത്തേക്ക് പോയി അവിടുത്തെ അമ്മമാരെ സഹായിക്കും. അവിടുത്തെ സ്നേഹനിധിയായ അമ്മമാർ ആഹാരം വെച്ച് നീട്ടിയാൽ അവയൊക്കെ തൻ്റെ നായ്ക്കൾക്ക് നൽകാൻ ആവശ്യപ്പെടും. ഒരു നാൾ കന്യാകുമാരിയിലെ സഞ്ചാരികളുടെ വാഹനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ ഒരു നായ അകപ്പെട്ടു. നായയുടെ വയർ പിളർന്ന് കുടലടക്കം ആന്തരികാവയവങ്ങൾ പലതും പുറത്തു വന്നു. ചത്തോ നേരിയ ജീവന്റെ കണിക ബാക്കിയുണ്ടായിരുന്നു എന്നറിയില്ല. ഒരു നായ വണ്ടിയുടെ ചക്രത്തിനടിയിൽ പെടുന്നത് പുതിയ സംഭവമൊന്നുമല്ലോ. കണ്ടവരിൽ ചിലർ കഷ്ടമായിപ്പോയെന്ന് പറഞ്ഞ് കടന്നുപോയി. മറ്റു ചിലർ അറപ്പോടെയും മറ്റുള്ളവർ പ്രാകൃതിയെന്ന് കരുതിയിരുന്ന ആ സ്ത്രീരൂപം അവിടേക്ക് വന്ന് നായയെ വാരിയെടുത്ത് തന്റെ മടിയിൽ കിടത്തി. പുറത്തു ചാടിയ കുടലുകൾ മറ്റും നായയുടെ വയറിനുള്ളിൽ തിരികെ വെച്ച് പിളർന്ന വയർ ഒരു വൈക്കോൽ തുണ്ടെടുത്ത് കെട്ടിവെച്ചു. കണ്ടുനിന്നവർ പറഞ്ഞു, ചത്ത നായയ്ക്ക് വൈദ്യം പാക്രേ, പൈത്യം എന്നങ്ങനെ. അധിക നേരം കഴിഞ്ഞില്ല, നായ ചാടി എഴുന്നേറ്റ് തലയൊന്ന് കുടഞ്ഞു. ആ സ്ത്രീയെ അനുഗമിച്ചു. എല്ലാവരും വിസ്മയിച്ചു. തങ്ങൾ പൈത്യമെന്ന് കരുതി ആക്ഷേപിച്ചിരുന്നവർ ഒരു സാധാരണ സ്ത്രീയല്ല, മനോനില തെറ്റിയവരല്ല. തങ്ങളുടെ ബോധ്യത്തിനും അപ്പുറത്താണ് ആ വ്യക്തിത്വം. ആ സംഭവത്തിന് ശേഷം എല്ലാവരും അവരെ അമ്മ എന്ന് വിളിച്ചു. മായാതീതയായ അമ്മയായി, മായി അമ്മയായി ആ സ്ത്രീരൂപം അഭിസംബോധന ചെയ്യപ്പെട്ടു. മായി അമ്മ കടലിലും കരയിലുമായി പതിവ് പോലെ കഴിഞ്ഞു. നായ്ക്കൂട്ടങ്ങൾ മാത്രം എപ്പോഴും അവരെ ചുറ്റി നടന്നു. നായ്ക്കൾക്ക് ആഹാരം കൊടുക്കേണ്ടപ്പോൾ പാതകളുടെ വക്കത്ത് ഏതെങ്കിലും കടയിൽ കയറി അമ്മ ഇഷ്ടാനുസരണം ആഹാരം എടുത്തു നൽകും. കടയുടമ ഭക്തിയോടെ അഞ്ജലിബദ്ധനായി നിൽക്കും. മായി അമ്മ തന്റെ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു ഓരോ വ്യാപാരികളും. മായി അമ്മ കടയിൽ കയറിയാൽ അന്നേ ദിവസം നല്ല കച്ചവടം നടക്കുമെന്ന വിശ്വാസം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ലൗകികമായ ആഗ്രഹങ്ങളുമായി മായി അമ്മയെ സന്ദർശിക്കുന്നവരോടൊപ്പം സത്യാന്വേഷികളായ വ്യക്തികളും ആ പാതകൾ പോകിയിരുന്നു. ശ്രീയം ഗുരു സമക്ഷം എന്ന തന്റെ ആത്മകഥയിൽ മായി അമ്മയെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വിവരിച്ചിട്ടുണ്ട്. നെക്സ്ലൈറ്റ് ആയിരുന്ന ഫിലിപ്പ് എം പ്രസാദിന് ആദ്യത്തെ ആത്മീയമായ ഉണർവ് ഉണ്ടായത് മായി അമ്മയിൽ നിന്നുമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ അമ്മ കുട്ടിയായിരുന്ന ചിത്രയെ കയ്യിലെടുത്തുകൊണ്ട് മായി അമ്മയെ സന്ദർശിച്ചിട്ടുണ്ട്. കുട്ടിയെ കണ്ടപ്പോൾ മായി അമ്മ ഗീത് കി റാണി എന്ന് പറഞ്ഞു അത്രേ. മായി അമ്മ എന്ന പേരിൽ കവി മധുസൂദനൻ നായർ എഴുതിയ ഒരു കവിതയുമുണ്ട്. 1986 മായി അമ്മ തൻ്റെ പ്രിയ ഭക്തനായിരുന്ന രാജേന്ദ്രന്റെ കുടുംബത്തോടൊപ്പം സേലത്തേക്ക് പോയി. സേലത്ത് നിന്ന് ഏർക്കാട് പോകും വഴിയിൽ ചിന്നക്കൊല്ലപ്പേട്ടി എന്ന ഗ്രാമത്തിൽ രാജേന്ദ്രന്റെ കുടുംബത്തോടൊപ്പമാണ് മായി അമ്മ കഴിഞ്ഞത്. ഇഷയജ്ഞാനി ഇളയരാജ അവിടെ മായി അമ്മയെ പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു. 1992 അമ്മ അവിടെ മഹാസമാധി പ്രാപിച്ചു. തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്ന യോഗിരാം സൂരത് കുമാർ മായി അമ്മയുടെ മഹാത്മ്യം തൻ്റെ അരികിൽ വരുന്ന ഭക്തന്മാരെ ധരിപ്പിക്കാറുണ്ടായിരുന്നു. പലരെയും കന്യാകുമാരിയിൽ മായി അമ്മയെ കാണുവാൻ പറഞ്ഞയക്കാറുമുണ്ടായിരുന്നു. മായി അമ്മ എത്രകാലം ഭൂമിയിൽ ഉണ്ടായിരുന്നെന്ന് എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അവരുടെ പ്രായത്തെക്കുറിച്ച് ആർക്കും തിട്ടമുണ്ടായിരുന്നില്ല. ആസാമിലെ കാമരൂപമാണ് അമ്മയുടെ സ്വന്തം ദേശമെന്നാണ് പലരും കരുതുന്നത്. കാമാഖ്യദേവിയുടെ അവതാരമായും അമ്മയെ കണ്ടിരുന്നു. കാലദേശാവധിപ്യം നിർമുക്തം, അങ്ങനെയുള്ള മായി അമ്മയുടെ ഊരും പേരും പ്രായവും അന്വേഷിച്ചു ചെന്നിട്ട് എന്ത് കാര്യം? ചിന്നക്കൊല്ലപ്പേട്ടയിൽ സമാധി മന്ദിരമുണ്ട്. ഇപ്പോഴും ധാരാളം ഭക്തർ അവിടെ സന്ദർശിക്കുന്നുമുണ്ട്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.